ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 kg വെയിറ്റ് വരുന്ന ഒരു റാഫലോ കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. അതൊരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്ത് മാറ്റാം. അതിന് പകരം 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും അരിച്ചെടുത്തതിന് ശേഷം ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഒരു ക്ലീൻ ബൗളിലേക്ക് ഒരു 8 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഹണി ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ കേക്കിന് മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുകയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ മിക്സ് പാടില്ല. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ കേക്ക് ശരിയായിട്ട് കിട്ടൂല. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1/2 കപ്പും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. പതിയെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ കേക്ക് ശരിയായിട്ട് വരുള്ളൂ. കുത്തി ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോലാക്കി വെക്കുക. എന്നിട്ട് മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. മുഴുവൻ മിക്സും ഇങ്ങനെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ഒരു 3-4 തവണ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30-40 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോഴേക്കും നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഫിയോനൻ്റെ ക്രീമാണ് കേട്ടോ.
ഇതിലേക്ക് ഞാനിപ്പോൾ പൗഡർ ഷുഗർ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈ ക്രീം ആയി കഴിഞ്ഞു വന്നതിനാൽ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അപ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് മധുരമായി പോകും അതുകൊണ്ട് പൗഡർ ഷുഗർ അവോയ്ഡ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് നമുക്ക് റെഡി ആയോ നോക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് നോക്കിയപ്പോഴത്തേനും ശരിക്കും അങ്ങോട്ട് ബേക്ക് ആയിട്ടില്ല അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം ഇതാ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ക്രീമിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഏകദേശം ഒരു കപ്പ് ഉണ്ട് കേട്ടോ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അരക്കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് ആണ് മെൽട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് അത് ഫസ്റ്റ് ക്ലിപ്പ് മിസ്സായി പോയതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എങ്കിൽ മാത്രമേ ക്രീം സെറ്റായിട്ട് കിട്ടുള്ളൂ ഞാനിവിടെ കേക്ക് ഇതാ നാല് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഷുഗർ സിറപ്പാണ് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതാണ് അപ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു കേക്ക് ബോർഡ് വെക്കുക അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മുടെ കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ എത്തിക്കണം ഫസ്റ്റ് ലെയർ ഇതാ ഇവിടെ റെഡിയായി വന്നിരിക്കുന്നു ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ചെയ്തെടുത്തു ഇനി ഇത് ജസ്റ്റ് നമുക്ക് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ചുരുങ്ങിയതൊരു 15 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് മൊത്തത്തിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇതാ ക്രീം മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു സോറി ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറേശ്ശെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ബോൾസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അതാണ് നമ്മൾ ഡെക്കറേഷന് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആൽമണ്ട് സ്ലൈസ് ചെയ്തെടുത്തത് ഇത് രണ്ടും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അതിന് മുമ്പായിട്ട് കേക്കിന് ചുറ്റുമായിട്ട് ചെറിയൊരു റോസറ്റാ വരച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ മാറ്റം വരുത്താം ഞാനിപ്പോൾ ഇവിടെ ചുറ്റും റൗണ്ടിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതാ ഇവിടെ എല്ലായിടത്തും ചെയ്ത് വെച്ചിട്ടു
അതുപോലെ താലും ചെറുതായിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ചുറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റാഫലോ ബോൾസും ആൽമണ്ട് സ്ലൈസ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തു. വെച്ചിട്ടൊന്ന് കുറേശ്ശെ ആൽമണ്ട് സ്ലൈസ് ചെയ്തതൊക്കെ വിതറിക്കൊടുത്തു. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചായിട്ടുണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.